ഹായ് ഫ്രണ്ട്സ്, ദിസ് ഇസ് ഡോക്ടർ പോൾ. നമ്മൾ ഇന്ന് പങ്കുവയ്ക്കുന്നത് സ്വപ്നവും സ്വപ്ന വിശകലനവും എന്ന വിഷയത്തെ ആസ്പദമാക്കിയാണ്. സ്വപ്നം എന്ന് പറയുമ്പോൾ പ്രധാനമായിട്ടും നമ്മുടെ മനസ്സിലേക്ക് രണ്ട് ഘടകങ്ങൾ കടന്നു വരാം. ഒന്ന്, നമ്മുടെ എല്ലാ ബോധമനസ്സിൽ നമ്മുടെ ആഗ്രഹം എന്താണ്, നമ്മുടെ സ്വപ്നങ്ങൾ. നമ്മൾ ഇന്ന് ഇതിൽ പങ്കുവയ്ക്കുന്നത് നമ്മൾ ഉറങ്ങുമ്പോൾ കാണുന്ന സ്വപ്നത്തെ ആസ്പദമാക്കിയിട്ടാണ്. സ്വപ്നത്തിന് എത്ര വർഷം പഴക്കമുണ്ട് എന്നത് ഒരു നിർണായകമായിട്ടുള്ള ഒരു ചോദ്യം തന്നെയാണ്. സ്വപ്നത്തിന്റെ പഴക്കം എന്ന് പറയുന്നത്, മനുഷ്യന്റെ അത്രയും പഴക്കം സ്വപ്നത്തിനുമുണ്ട്. കാരണം കുഞ്ഞുങ്ങൾ മുതൽ മുതിർന്നവർ വരെയും സ്വപ്നങ്ങൾ കാണാറുണ്ട്. ഒരുപക്ഷെ നമ്മൾ ഉറങ്ങി എഴുന്നേറ്റ് കഴിയുമ്പോൾ, ഉണരുമ്പോൾ നമ്മൾ കണ്ട സ്വപ്നങ്ങൾ ഒന്നും നമ്മുടെ ഓർമ്മയിലേക്ക് അല്ലെങ്കിൽ നമ്മുടെ ബോധ മനസ്സിലേക്ക് കടന്നു വരാൻ സാധ്യത ഇല്ല. എല്ലാ സ്വപ്നവും നമുക്ക് ഓർമ്മയിൽ വരണമെന്ന് നിർബന്ധമില്ല. അതിന്റെ അർത്ഥം നമ്മൾ ആ രാത്രിയിൽ സ്വപ്നം കണ്ടിട്ടില്ല എന്നതല്ല, മറിച്ച് നമ്മൾ കണ്ട സ്വപ്നങ്ങൾ നമുക്ക് ഓർത്തെടുക്കുവാനായിട്ട് ബോധ മനസ്സിലേക്ക് കൊണ്ടുവരുവാനായിട്ട് സാധിച്ചിട്ടില്ല എന്നതാണ്. അപ്പോൾ സ്വപ്നത്തെ വിശകലനം ചെയ്യുമ്പോൾ, അതിനെ നമ്മൾ വ്യാഖ്യാനിക്കുമ്പോൾ, വളരെ ശാസ്ത്രീയപരമായിട്ട് അടിസ്ഥാനപരമായിട്ട് വ്യാഖ്യാനിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഈ സ്വപ്നം കാണുന്നതിൽ തന്നെ പ്രത്യേകതയുണ്ട്. കാരണം നമ്മളിൽ രണ്ട് തരത്തിലുള്ള ഉറക്കങ്ങളാണ് സാധാരണ സംഭവിക്കുക. ഒന്ന് REM, REM സ്ലീപ്പ്, രണ്ടാമത്തത് non-REM സ്ലീപ്പ് എന്ന് പറയും. വളരെ ലളിതമായ വാക്കുകൾ പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ആഴത്തിലുള്ള ഉറക്കവും, എന്നാൽ നമ്മളൊരു പൂർണ്ണമായ ആഴത്തിലല്ലാത്ത ഉറക്കവും. അപ്പൊ ഈ സമയത്ത് കാണുന്ന ചില സ്വപ്നങ്ങൾ പൂർണ്ണമായ അഗാധമായ ഡെൽറ്റ സ്ലീപ്പ് എന്ന് പറയും. ആ സമയത്ത് കാണുന്ന സ്വപ്നങ്ങൾ ഒരുപക്ഷെ നമ്മുടെ ഓർമ്മയിലേക്ക് വരാൻ സാധ്യത വളരെ വിരളമാണ്. അതിന്റെ അർത്ഥം നമ്മൾ സ്വപ്നം കണ്ടിട്ടില്ല എന്നല്ല. അപ്പോൾ ഇങ്ങനെയുള്ള ശാസ്ത്രീയമായിട്ടുള്ള എല്ലാ മേഖലകളെയും വ്യാഖ്യാനിച്ചുകൊണ്ടുള്ള ഒരു ക്ലാസ് നമ്മൾ വളരെ ശാസ്ത്രീയമായിട്ട് അംഗീകരിച്ച സർട്ടിഫിക്കറ്റോട് കൂടി തന്നെ നടത്തുന്നുണ്ട്. അതിലേക്ക് നിങ്ങളെ ആമുഖമായി എല്ലാവരെയും ക്ലാസ്സിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുന്നതോടൊപ്പം തന്നെ എന്താണ് ഈ സ്വപ്നം എന്നതിനെ പറ്റിയിട്ട് വളരെ ചെറിയ വാക്കുകളിൽ ഞാൻ ഒന്ന് പങ്കുവയ്ക്കാം എന്ന് കരുതുകയാണ്. സിഗ്മണ്ട് ഫ്രോയിഡും കാൾ യൂങ്ങും അതേപോലെ മനഃശാസ്ത്ര വിദഗ്ധരായിട്ടുള്ള അനേകം ആൾക്കാർ സ്വപ്നങ്ങളെ പറ്റിയിട്ട് വളരെ ശാസ്ത്രീയപരമായിട്ട് അടിസ്ഥാനപരമായിട്ട് ധാരാളം പഠനങ്ങൾ നടത്തിയിട്ടുണ്ട്. നമ്മൾ കാണുന്ന സ്വപ്നങ്ങളെ വ്യാഖ്യാനിക്കേണ്ടത് എങ്ങനെയാണ്, അതിൽ കാണുന്ന സിംബൽസ് ഉണ്ട്. നമ്മൾ ചില സ്വപ്നങ്ങൾ കാണുമ്പോൾ നമ്മൾ പലപ്പോഴും സിംബൽസിലൂടെയാണ് കാണുന്നത്. അങ്ങനെ കാണുന്ന ആ സ്വപ്നങ്ങളെയൊക്കെ വളരെ ശാസ്ത്രീയമായിട്ട് സിഗ്മണ്ട് ഫ്രോയിഡിന്റെയും കാൾ യുങ്ങിന്റെയും ഒക്കെ പഠനത്തെ ആസ്പദമാക്കിയിട്ട് വ്യാഖ്യാനിക്കാൻ നമുക്ക് ഈ ക്ലാസ്സിലൂടെ സാധിക്കുന്നതാണ്. നമുക്കറിയാം എല്ലാ സ്വപ്നങ്ങളും ഇന്റർപ്രറ്റ് ചെയ്യേണ്ടതുണ്ട്, വ്യാഖ്യാനിക്കപ്പെടേണ്ടതുണ്ട്. ബാബിലോണിയൻസ് വിശ്വസിച്ചിരുന്നത് എല്ലാ സ്വപ്നത്തിന്റെ പിന്നിൽ ദൈവത്തിന്റെ ഇടപെടൽ ഉണ്ട് എന്നൊക്കെ അവരും വിശ്വസിച്ചുകൊണ്ടിരുന്നു. ഏകദേശം 5000 വർഷങ്ങൾക്ക് മുമ്പ് തന്നെ ഈജിപ്തിൽ സ്വപ്നത്തെ വ്യാഖ്യാനിച്ചതിനെ പറ്റിയിട്ട് ചരിത്ര രേഖകളിലൂടെ നമുക്ക് പഠിക്കുവാനായിട്ട് സാധിക്കുന്നുണ്ട്. റെനെ ഡെസ്ക്രേക്സ് എന്ന് പറയുന്ന ഫിലോസഫർ, ഫ്രഞ്ച് ഫിലോസഫർ, 17th century സ്വപ്നത്തിന്റെ വ്യാഖ്യാനത്തെ പറ്റിയിട്ട് ചില വ്യാഖ്യാനങ്ങളൊക്കെ നൽകിയിട്ടുണ്ട്. നമ്മൾ ഈ ക്ലാസ്സിലൂടെ വളരെയധികം ആഴത്തിൽ കടന്നു പോകുവാനായിട്ട് ആഗ്രഹിക്കുന്നത് ഓരോ സ്വപ്നത്തിന്റെയും പിന്നിലുള്ള ശാസ്ത്രീയ വശങ്ങൾ എന്താണ്, സയൻസ് ബിഹൈൻഡ് ദ ഡ്രീം, അതേപോലെ തന്നെ ന്യൂറോ ബയോളജിക്കൽ ആയിട്ടുള്ള എക്സ്പ്ലനേഷൻസ്, ശാസ്ത്രീയവും അതോടൊപ്പം തന്നെ മനഃശാസ്ത്രപരമായിട്ടുള്ള, അതോടൊപ്പം നമ്മുടെ മനസ്സിന്റെ പ്രത്യേകതകളെയൊക്കെ നമ്മൾ കണക്കിലെടുത്തുകൊണ്ട് വളരെ ശാസ്ത്രീയമായിട്ടുള്ള വിശകലനങ്ങളും അതിന്റെ വ്യാഖ്യാനങ്ങളും ഒക്കെ നമ്മൾ ഈ ക്ലാസ്സിലൂടെ നിങ്ങൾക്ക് കിട്ടുന്നതാണ്. അതോടൊപ്പം തന്നെ നമ്മളുടെ ഇമോഷണൽ സ്ലീപ്പിംഗ് ബ്രെയിൻ, നമ്മുടെ സ്വപ്നം, നമ്മൾ കാണുന്ന സ്വപ്നവും നമ്മൾ ഉറങ്ങുന്ന സമയത്തുള്ള നമ്മുടെ ബ്രെയിനിന്റെ പ്രത്യേകത എന്താണ്, നമ്മുടെ ശരീരത്തിന്റെ പ്രത്യേകതകൾ എന്താണ്, ഇതിനെയെല്ലാം ആസ്പദമാക്കിയിട്ടുള്ള രീതിയിലായിരിക്കും നമ്മൾ ക്ലാസ്സുകളെ മുമ്പോട്ട് കൊണ്ടുപോകുക. അതോടൊപ്പം തന്നെ ബ്രീഫ് അനാറ്റോമി, നമ്മുടെ ശരീര ശാസ്ത്രത്തെ പറ്റിയിട്ട് വളരെ ശാസ്ത്രീയമായിട്ടുള്ള രീതിയിൽ നമ്മൾ കൊണ്ടുപോകും. അതോടൊപ്പം തന്നെ ക്രോണോ ടൈപ്പ് ഓഫ് സ്ലീപ്പ് എന്ന് പറയുന്ന അതിന്റെ യഥാർത്ഥത്തിനർത്ഥം നമ്മുടെ ഉള്ളിൽ ഒരു പ്രത്യേകതയുണ്ട് ഉറക്കത്തിന്. ആ ഉറക്കത്തിനെ നമ്മൾ ശാസ്ത്രീയമായി കണ്ടുപിടിക്കണം. അത് ആ ഉറക്കത്തെ നമ്മൾ ശാസ്ത്രീയമായി കണ്ടുപിടിക്കണമെങ്കിൽ നമ്മുടെ ഉറക്കത്തിന്റെ ശരീരത്തിന്റെ, നമ്മുടെ മനസ്സിന്റെയും ശരീരത്തിന്റെയും സവിശേഷതകൾ എന്താണ്,
ആ സവിശേഷതകൾ കണ്ടെത്തി കഴിയുമ്പോൾ നമ്മള് കരടി, അതേപോലെ സിംഹം, അതേപോലെ വൂൾഫ് അല്ലെങ്കിൽ ചെന്നൈ അല്ലെങ്കിൽ സിംഹം ലയൺ എന്ന രീതിയിൽ ക്രോണോടൈപ്പ് ഓഫ് സ്ലീപ്പ് എന്ന രീതിയിൽ ശാസ്ത്രീയമായിട്ട് സ്ലീപ്പ് ഡോക്ടേഴ്സ് ഇത് ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. അതെല്ലാം നമ്മൾ ഈ ക്ലാസ്സിലൂടെ നമ്മൾ കണ്ടെത്തും. വളരെ അടിസ്ഥാനപരമായിട്ടായിരിക്കും നമ്മൾ കടന്നു പോവുക. കാരണം ആനിമൽ കോഡ് എന്നത് സൈക്കോളജിയിൽ ഞാൻ പഠിപ്പിക്കുന്ന ഒരു വിഷയമാണ്, ദ ആനിമൽ കോഡ്. ഈ ആനിമൽ കോഡിനെ അടിസ്ഥാനപരമായിട്ട് നമ്മൾ കാണണമെങ്കിൽ നമ്മളിലുള്ള ക്രോണോ ടൈപ്പ് എന്താണ്, നമ്മൾ ഉറങ്ങുമ്പോൾ നമ്മളിലൂടെ കടന്നു പോകുന്ന എന്തൊക്കെയാണ്, അതിൽ ഏത് സവിശേഷതയിലുള്ള ഉറക്കമാണ് നമ്മളിലുള്ള, കരടിയുടേതാണോ അതോ ചെന്നൈയുടേതാണോ അല്ലെങ്കിൽ സിംഹത്തിന്റെയാണോ അല്ലെങ്കിൽ ഡോൾഫിന്റേതാണോ, അത് അടിസ്ഥാനപരമായ ടെസ്റ്റിലൂടെ തന്നെ ക്ലാസ്സിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ അത് നിങ്ങൾക്ക് വളരെ വ്യക്തമായിട്ട് ഞാൻ പങ്കുവച്ചു തരുന്നതാണ്. അതോടൊപ്പം ദ മിസ്റ്റീരിയസ് ഡ്രീം അതെന്താണെന്ന് നമ്മൾ കണ്ടെത്തും. എന്താണ് മിസ്റ്റീരിയസ് ഡ്രീം? അതായത് എല്ലാ സ്വപ്നങ്ങളുടെയും മുമ്പിൽ അതിന്റെ അകത്ത് ഒരു പ്രത്യേകതകളുണ്ട്, രഹസ്യാത്മകതയുണ്ട്. അത് നമ്മൾ കണ്ടെത്തേണ്ടത് അനിവാര്യമാണ്. നമ്മുടെ ടോട്ടൽ പേഴ്സണാലിറ്റിയുടെ ഡെവലപ്മെന്റിനും വളർച്ചയ്ക്ക് അത് വളരെ അനിവാര്യമാണ് താനും. അതേപോലെ തന്നെ ഹിഡൻ നേച്ചർ ഓഫ് ദ ഡ്രീം, നമ്മളിൽ മറഞ്ഞിരിക്കുന്ന പ്രത്യേക സവിശേഷത, ദ നേച്ചർ, അതിനെ വളരെ ശക്തമായിട്ട് കാൾ യൂങ്ങിന്റെയും അതോടൊപ്പം തന്നെ സിഗ്മണ്ട് ഫ്രോയിഡിന്റെയും ഒക്കെ കണ്ടുപിടുത്തങ്ങളെ അല്ലെങ്കിൽ ആ പഠനത്തെ വെച്ചുകൊണ്ട് തന്നെയായിരിക്കും നമ്മൾ കൊണ്ടുപോവുക. അതോടൊപ്പം തന്നെ നമ്മൾ സ്വപ്നങ്ങളെ ക്ലാസിഫൈ ചെയ്യുവാനായിട്ട് നമുക്ക് സാധിക്കും. ഓരോ സ്വപ്നത്തിന്റെയും ക്ലാസിഫിക്കേഷൻ, അത് എന്താണ് ആ സ്വപ്നം കണ്ടത്, അതിന്റെ പ്രത്യേകത എന്താണ്, ആ സ്വപ്നത്തിന്റെ അകത്ത് എന്തെങ്കിലും പ്രത്യേകമായിട്ട് നമ്മൾ വർക്ക് ചെയ്യേണ്ടതുണ്ടോ എന്നൊക്കെ നമ്മൾ കണ്ടെത്തേണ്ടതുണ്ട്. നമുക്കറിയാം ചില സ്വപ്നങ്ങളെ നമ്മൾ നൈറ്റ് മെയേഴ്സ് എന്ന് വിളിക്കുക, അതായത് പേടിപ്പെടുത്തുന്ന ഭയപ്പെടുത്തുന്ന സ്വപ്നങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ആ സ്വപ്നങ്ങളെയൊക്കെ നമ്മൾ ഇന്റർപ്രറ്റ് ചെയ്ത് കണ്ടെത്തി അതിലൂടെ ആ സ്വപ്നത്തെ നമുക്ക് ഹീലിംഗ് സൈഡിലേക്ക് അല്ലെങ്കിൽ അതുമൂലം ഉണ്ടാകുന്ന എല്ലാ പ്രയാസങ്ങളെയും നമുക്ക് ശാസ്ത്രീയമായിട്ട് തന്നെ മാറ്റി എടുക്കുവാനായിട്ട് സാധിക്കും. സ്വപ്നങ്ങൾ കാണുന്നതിനെ പറ്റി നമ്മൾ അടിസ്ഥാനപരമായിട്ട് നമ്മൾ മൂന്ന് ടൈമാണ് സ്വപ്നങ്ങൾ കാണുന്നത്. ഒന്ന്, നമ്മൾ ഉറങ്ങാനായിട്ട് പോയി ആ ഉറക്കത്തിന്റെ തുടക്കത്തിൽ അത് ആഴത്തിലേക്ക് പോകുമ്പോൾ നമ്മൾ കാണുന്ന സ്വപ്നം. രണ്ടാമത്തെ സ്വപ്നം നമ്മുടെ ഉറക്കത്തിന്റെ മധ്യഭാഗത്ത് കാണുന്ന സ്വപ്നം. മൂന്നാമത്തേത് നമ്മുടെ പ്രഭാതത്തിൽ കാണുന്ന സ്വപ്നം. അതിൽ ഈ പ്രഭാതത്തിൽ കാണുന്ന സ്വപ്നത്തെ പറ്റി നമുക്ക് വളരെ തെറ്റായിട്ടുള്ള ഒരു ധാരണയുണ്ട് മലയാളികൾക്ക് പൊതുവെ. എന്താണ് ആ ധാരണ? പ്രഭാതത്തിൽ കാണുന്ന അല്ലെങ്കിൽ പുലർച്ചെ കാണുന്ന സ്വപ്നങ്ങൾ ഫലിക്കും എന്നുള്ള ഒരു തെറ്റായിട്ടുള്ള ധാരണയുണ്ട്. അതിനെ നമ്മൾ വെൻറ്റിംഗ് ഡ്രീം എന്നാണ് വിളിക്കുക. ഒന്നാമത്തേത് നമ്മൾ പ്രോസസ്സിംഗ് ഡ്രീം എന്നും രണ്ടാമത്തെ നമ്മൾ പ്രെഡിക്റ്റീവ് ഡ്രീം എന്നും മൂന്നാമത്തേതിനെ വെൻറ്റിംഗ് ഡ്രീം എന്നുമാണ് നമ്മൾ ശാസ്ത്രീയമായിട്ട് അനലൈസ് ചെയ്ത് അതിനെ കണ്ടുപിടിക്കുകയും നമ്മൾ അതിനെ മനസ്സിലാക്കി തരികയും ചെയ്യുന്നതാണ്. പിന്നെ നമ്മൾ കാണുന്നതിൽ ചിലത് കോമൺ ഡ്രീംസ് ഉണ്ട്, അതിന്റെ മീനിങ്സ് എന്താണെന്ന് നമ്മൾ ഈ ക്ലാസ്സിലൂടെ തന്നെ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതാണ്. ദെൻ സ്വപ്നത്തെ ഡ്രീം ഇൻക്യുബേഷൻ, അതൊരു ശാസ്ത്രീയമായിട്ടുള്ള ഒരു ടെക്നിക്ക് തന്നെയാണ്. അതിലൂടെ നമുക്ക് സ്വപ്നങ്ങളെ എങ്ങനെ വളരെ ഫലവത്തായിട്ട് ഇഫക്റ്റീവായിട്ട് ഉപയോഗിക്കാം എന്നതിനെ പറ്റിയിട്ട് നമ്മൾ കാണുന്നുണ്ട്. ദെൻ ലൂസിഡ് ഡ്രീം ടെക്നിക്സ് ഉണ്ട്, അതായത് അമേരിക്കയിലും അതേപോലെ യൂറോപ്യൻ രാജ്യങ്ങളിലും ഒക്കെ അവർ ആഗ്രഹിക്കുന്ന സ്വപ്നങ്ങൾ കാണുവാനായിട്ട് പഠിപ്പിക്കുന്ന ടെക്നിക്കുണ്ട്. അത് നമ്മൾ ഈ ക്ലാസ്സിലൂടെ നിങ്ങൾ ആഗ്രഹിക്കുന്ന ഏത് സ്വപ്നവും നിങ്ങൾക്ക് അത് കാണുവാനായിട്ടുള്ള ടെക്നിക്സുകളുണ്ട്. അതിനെയാണ് നമ്മൾ ലൂസിഡ് ഡ്രീംസ് എന്ന് നമ്മൾ വിളിക്കുന്നത്. അതോടൊപ്പം തന്നെ നമ്മൾ ഈ ക്ലാസ്സിൽ പഠിപ്പിക്കുന്ന ഒന്നാണ് ഡ്രീം കോൾ എന്ന് പറഞ്ഞാൽ ഡ്രീമിനെ നമുക്ക് റീകോൾ ചെയ്യുവാനായിട്ട് സാധിക്കും. നമുക്ക് ചില സ്വപ്നങ്ങൾ നമുക്ക് റീകോൾ ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, നമ്മൾ കാണുന്ന എല്ലാ സ്വപ്നങ്ങളെയും നമുക്ക് റീകോൾ ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അതും നമുക്ക് ഈ ക്ലാസ്സിലൂടെ ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. അതേപോലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഡ്രീമിനെ നമ്മൾ ഇന്റർപ്രറ്റ് ചെയ്യുക, വ്യാഖ്യാനിക്കുക. നമ്മൾ കാണുന്ന സ്വപ്നങ്ങളെ നമുക്ക് വളരെ ശാസ്ത്രീയമായിട്ട് വ്യാഖ്യാനിക്കുവാനായിട്ട് സാധിക്കും. അതും നമ്മൾ ഈ ക്ലാസ്സിലൂടെ നമ്മൾ ചെയ്യുന്നതാണ്. അപ്പം ഈ ക്ലാസ്സിലൂടെ നിങ്ങൾ കടന്നു പോകുമ്പോൾ തീർച്ചയായിട്ടും സ്വാഭാവികമായിട്ടും നിങ്ങൾ വളരെ ശാസ്ത്രീയപരമായിട്ടുള്ള അംഗീകരിച്ച സർട്ടിഫിക്കറ്റോട് കൂടിയിട്ടുള്ള ഈ കോഴ്സിലേക്ക് നിങ്ങളെ ഏവരെയും വളരെ ഹൃദയപൂർവ്വം ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. നിങ്ങൾക്ക് കിട്ടുന്ന അവസരങ്ങൾ, പ്രത്യേകിച്ച് ഡ്രീം അനാലിസിസ് പോലുള്ള വർക്ക്ഷോപ്പുകൾ വളരെ റയറായിട്ട് മാത്രമാണ് സംഭവിക്കാറുള്ളൂ. അങ്ങനെ സംഭവിക്കുമ്പോൾ ഇതൊരു ഓപ്പർച്യൂണിറ്റി ആയിട്ട് അതിനെ ഗ്രാബ് ചെയ്യുവാനായിട്ട് നിങ്ങൾക്ക് സാധിക്കണം. കാരണം നമുക്ക് എല്ലാവർക്കും അറിയാം
സ്വപ്നം എന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും സവിശേഷപരമായി നമ്മുടെ വ്യക്തിത്വത്തെ സ്വാധീനം ചെലുത്തുവാനായിട്ട് സാധിക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ ഇതിന്റെ എല്ലാവിധ ശാസ്ത്രീയ വശങ്ങളും അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് വളരെ അടിസ്ഥാനപരമായിട്ടുള്ള ക്ലാസ്സുകളായിരിക്കും. ഇന്റർപ്രിട്ടേഷൻസ് ഉണ്ടാവും. സ്വപ്നത്തെ പറ്റിയിട്ടുള്ള സർവ്വ കാര്യങ്ങളും A to Z നമ്മൾ ഈ ക്ലാസ്സിൽ ചർച്ച ചെയ്യുകയും അത് നിങ്ങളുടെ പേഴ്സണാലിറ്റിയിൽ സമഗ്രമായിട്ടുള്ള വളർച്ചയ്ക്കും സമചിത്തതയോടെ ജീവിതത്തെ മുമ്പോട്ട് നയിക്കുവാനായിട്ട് സാധിക്കും. ആ പരിശീലന പഠന കളരിയിലേക്ക് നിങ്ങളെ എവരെയും വളരെ ഹൃദയപൂർവ്വം ഞാൻ സ്വാഗതം ചെയ്യുന്നു. താങ്ക് യു.